നമസ്കാരം. ഇന്ന് കർക്കിടക മാസം 1-ാം തീയതിയാണ്. കേരളത്തിലെ എല്ലാ ക്ഷേത്രങ്ങളിലും വീടുകളിലും കർക്കിടക മാസ ആചരണം തുടങ്ങിക്കഴിഞ്ഞു. ഇതിനോടനുബന്ധിച്ച് വെളിയത്തുനാട് ആറ്റുപുഴക്കാവ് ഭഗവതി ക്ഷേത്രത്തിലെ മാതൃസമിതിയുടെ നേതൃത്വത്തിൽ കർക്കിടക മാസാചരണം ഇന്ന് ആരംഭിക്കുകയുണ്ടായി. അതിൻ്റെ വാർത്തയിലേക്ക്. അതിപ്പുഴക്കാവിൽ കർക്കിടക മാസാചരണം, അതായത് രാമായണ മാസാചരണം, ഇന്ന് കർക്കിടക 1-ാണല്ലോ, ഇന്ന് മുതൽ ആരംഭിക്കുകയാണ്. ഇന്ന് രാവിലെ ഗണപതി ഹോമം, ഭഗവതി സേവ എന്നിവയോടുകൂടി ആരംഭിച്ചു. ഇനി 8 മണിക്ക് നാരായണീയ പാരായണം തുടങ്ങും. മുഴുവനായിട്ട് നമ്മൾ വായിച്ചു തീർക്കും. പിന്നെ വൈകിട്ട് ദീപാരാധനയ്ക്ക് ശേഷം രാമായണം പാരായണം ചെയ്യുന്നതാണ്. അത് കർക്കിടകം മുഴുവനും ഉണ്ടാവും. കർക്കിടകം 32 ദിവസവും രാമായണ പാരായണം നടത്തുന്നതാണ്. പിന്നെ രാമായണ പാരായണത്തിന് ശേഷം ഔഷധക്കഞ്ഞി വിതരണം ഉണ്ടായിരിക്കും. ഔഷധക്കഞ്ഞി കർക്കിടക മാസത്തിൽ ഔഷധ സേവ പ്രധാനം തന്നെയാണ്. രോഗശാന്തിക്ക് ഏറ്റവും പ്രധാനമാണ് ഈ ഔഷധ സേവ. അപ്പോൾ ഈ ഔഷധ സേവ കർക്കിടകത്തിലെ ആദ്യത്തെ 12 ദിവസമാണ് നമ്മൾ നടത്തുന്നത്. ദീപാരാധനയ്ക്ക് ശേഷം എല്ലാ ഭക്തജനങ്ങൾക്കും കർക്കിടക കഞ്ഞി സേവിക്കാവുന്നതാണ്. പിന്നെ നമ്മൾ കർക്കിടകത്തിൽ എല്ലാ വർഷവും നാലമ്പല ദർശനം നടത്താറുണ്ട്. അതേപോലെ തന്നെ ഭഗവതിക്ക് ഗണപതി ഹോമവും ഭഗവതി സേവയും കർക്കിടകത്തിൽ വളരെ വിശേഷപ്പെട്ടതാണ്. അതും നമ്മൾ ചെയ്യാറുണ്ട്. അത് കാലാകാലങ്ങളായിട്ട് നടത്തി വരുന്നു. പിന്നെ ദേവീ മഹാത്മ്യ പാരായണം എല്ലാ മാസവും നടത്തുന്നു. കർക്കിടക മാസത്തിൽ പ്രത്യേകമായിട്ട് 3-4 പേരുടെ വഴിപാടായിട്ട് പ്രത്യേകം നടത്തുന്നുണ്ട്. ഇതൊക്കെയാണ് കർക്കിടക മാസത്തിൻ്റെ പ്രത്യേകത. പിന്നെ ഈ ഇവിടെ ഒരു നാരായണീയ സമിതിയുണ്ട്. ആ നാരായണീയ സമിതി എല്ലാ മാസവും നാരായണീയ പാരായണം നടത്താറുണ്ട്. ഭക്തജനങ്ങൾ ഓരോരുത്തർ വഴിപാടായിട്ട് സമർപ്പിക്കുന്നതാണത്. അതേപോലെ തന്നെ ദേവീ മഹാത്മ്യ പാരായണം നടത്താറുണ്ട്. പിന്നെ വൈശാഖ മാസത്തിൽ നമ്മൾ പ്രത്യേകം ആചരിക്കാറുണ്ട്. വൈശാഖ മാസത്തിൽ നാരായണീയവും ഭാഗവതവും പാരായണം ചെയ്യാറുണ്ട്. അതേപോലെ തന്നെ വൈശാഖത്തിൽ ഗുരുവായൂർ യാത്രയും എല്ലാ വർഷവും നമ്മൾ സംഘടിപ്പിക്കാറുണ്ട്. പിന്നെ ഈ പ്രാവശ്യം മഹാഗണപതി ഹോമം, ദീപാവലിക്ക് എല്ലാ കൊല്ലവും മഹാഗണപതി ഹോമം നടത്താറുണ്ട്. ഈ പ്രാവശ്യം മഹാഗണപതി ഹോമത്തിൻ്റെ അന്ന് തുടങ്ങുന്ന രീതിയിൽ, അന്ന് വൈകുന്നേരം മാഹാത്മ്യം തുടങ്ങുന്ന രീതിയിൽ ദേവീ ഭാഗവത പാരായണം നമ്മൾ നടത്താൻ ഉദ്ദേശിക്കുന്നുണ്ട്. ഈ രാമായണ മാസത്തിൽ എല്ലാ ഭക്തജനങ്ങൾക്കും ആശംസകൾ നേർന്നുകൊണ്ട് ലൈഫ് കൊച്ചിക്ക് വേണ്ടിയിട്ട് കരുമാലൂരിൽ നിന്നും ബാബു അലുവ.